Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikkad Road, Vandoor. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന 3 ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ ശിലാസ്ഥാപനം നടത്തി. മരുത, വേങ്ങാപ്പാടം, നാരോക്കാവ്, മൊടപ്പൊയ്ക എന്നിവിടങ്ങളിലെ ഉപകേന്ദ്രങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് ശനിയാഴ്ച നടന്നത്. രാവിലെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മരുത, വേങ്ങാപ്പാടം, നാരോക്കാവ്, മൊടക്കൊയ്ക എന്നിവിടങ്ങളിലെ ഉപകേന്ദ്രങ്ങൾക്കാണ് നിലവിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. ഓരോ ഉപകേന്ദ്രത്തിനും 55 ലക്ഷം രൂപ അനുവദിക്കുക വഴി 2 കോടി 20 ലക്ഷം രൂപയാണ് കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി ആകെ ലഭിച്ചത്. ഇതിനു പുറമെ 4 ഉപകേന്ദ്രത്തിന് കൂടി കേന്ദ്രം ഫണ്ട് അനുവദിച്ചതായി അധികൃതർ പറഞ്ഞു. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. മുണ്ടപ്പുട്ടി, കാരക്കോട് ഉപകേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അപേക്ഷ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ പറഞ്ഞു. 55 ലക്ഷം രൂപയാണ് ഓരോ സബ് സെന്ററിനും വേണ്ടി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നാരോക്കാവ് സബ് സെന്റർ, മരുത, വേങ്ങാപ്പാടം സബ് സെന്റർ, അതുപോലെ തന്നെ മൊടപ്പൊയ്ക സബ് സെന്റർ, ഈ സബ് സെന്ററുകളുടെ തറക്കല്ലിടൽ കർമ്മമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ നെടുമ്പടി നിർവഹിച്ചിട്ടുള്ളത്. 4 സബ് സെന്ററിന് കൂടി നമുക്ക് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ലഭിച്ചിട്ടുണ്ട്. ആ ഗ്രാന്റ് ലഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വഴിക്കട പഞ്ചായത്ത് ഭരണസമിതി 20 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. അതിനും 55 ലക്ഷം രൂപയുടെ ഫണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മൊത്തം 2 കോടി 20 ലക്ഷം രൂപയാണ് ഇതുവരെ നമുക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി ഈ 4 സബ് സെന്ററുകളുടെ നവീകരണത്തിനുവേണ്ടി തന്നിട്ടുള്ളത്. മറ്റ് 2 സബ് സെന്ററുകളെ മുണ്ടപ്പുട്ടി, അതുപോലെ തന്നെ കാരക്കോട് സബ് സെന്ററുകളുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ഭരണസമിതി തീരുമാനമെടുത്തിട്ട് നമ്മൾ DMO വഴി കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ മന്ത്രാലയത്തിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ ആ സബ് സെന്ററുകൾക്കും കൂടി പുതിയ കെട്ടിടത്തിനുള്ള തുക ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വഴിക്കട പഞ്ചായത്തിലെ വിവിധങ്ങളായ സബ് സെന്ററുകളുടെയും അതുപോലെ തന്നെ FHSCയുടെയും മെയിൻ ബിൽഡിങ്ങിൻ്റെയും ഒക്കെ വലിയ വികസനത്തിനാണ് നമ്മൾ ഊന്നൽ നൽകുന്നത്. മൂന്നിടങ്ങളിലായി നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹഫ്സത്ത് പുളിക്കൽ, ജയ്മോൾ വർഗീസ്, സിന്ധു രാജൻ, മറ്റ് ജനപ്രതിനിധികളായ TM ശൈലജ, CK നാസർ, സമിതി ആച്ചിരി, മുപ്ര സൈതലവി, ജലജ മണി, എം ഷിഹാബ്, PK അബ്ദുൽ കരീം, റംലത്ത് നെയ്തക്കോടൻ, PP ഷിയാജ്, BG എലിസബത്ത്, ബുഷറ തെക്കൻ, വിവിധ കക്ഷി നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ, നാട്ടുകാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.